അവന്റെ ജോലിയോ കൂലിയോ വല്ലതും ഉണ്ടോ? ആവോ സ്വന്തം ബിസിനസ് ഉണ്ടച്ചാ. അപ്പൊ ക്യാഷ് ഒക്കെ ഉള്ള ഫാമിലിയാ. എന്ത് ബിസിനസ് മോളെ? അന്നപൂർണ കേറ്ററിംഗ്സ്, പ്യോർ വെജിറ്റേറിയൻസ്. കേറ്ററിംഗ് കാരണാ? പാചകക്കാരനാ? അതെ രാജാ, വി ആർ ടോട്ടലി കൺഫ്യൂഷൻ രാജാ. കല്യാണം കഴിപ്പിക്കാൻ മർഡർ, അഴിമതി കാണിക്കാൻ മർഡർ, ചിലർക്ക് സി എം ആകാനും മർഡർ. വന്ന് വന്ന് ഇപ്പോ മർഡർ എന്നത് ആധാർ കാർഡ് പോലെ ആയാ. അതില്ലാണ്ട് ഒരു പണിയും നടക്കത്തില്ല. ടെമ്പിൾ അല്ലേ, അകത്ത് വെച്ചൊന്നും വേണ്ട, അവനെ പുറത്തെത്തിക്കണം. ഇവിടെ ജഗന്നാഥൻ ആരാ? ഹോമം പൂർത്തിയായി, നിവേദ്യത്തിനുള്ള ഏർപ്പാട് ചെയ്യാ. ആകട്ടെ സ്വാമി, ഞാൻ പോയി നിവേദ്യം കൊണ്ടുവരാം. പട്ടാഭിഗുരു, ഇനി എത്ര ടൈമും കൂടി ഉണ്ടാവും? നിവേദിക്കാൻ 15 മിനിറ്റ് കൂടി സമയമുണ്ട്. എന്തിനാ 15? അത്രയും ടൈമൊന്നും ആവശ്യമില്ലല്ലോ. ഒരു 10 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരാം. ശർമ്മ, ഒന്ന് ഈ രുദ്രാക്ഷം ഒന്ന് അഴിച്ചാടാ. എന്തിനാണ്? ശാസ്ത്രി, നൈവേദ്യം കഴിയുന്നത് വരെ വേദമന്ത്ര ജപങ്ങൾ മുടക്കരുത്. അവൻ ഓടി രക്ഷപ്പെട്ടു സാർ. സാർ, ഇത്തവണ ഇത് മിസ്സാവരുത്. എന്ത് വേണമെങ്കിലും ചെയ്തു, അമ്മാരുടെ ബാബുവിനെയും കൂട്ടിക്കോ. മൊത്തം കവർ ചെയ്യേ. ശരി സാർ.
ഹലോ സർ, ഞാൻ എപ്പോ ഫോൺ ചെയ്താലും നീ വലിയ ബഹുമാനത്തോടെയാണ്. ഇപ്പൊ ഭയന്നിട്ടാണല്ലോടാ. നിന്നെ ആരാ ഭയപ്പെടുത്തുന്നത്? അവന് ഫോൺ കൊടുക്ക്. എനിക്ക് ലാഗ് ഇഷ്ടമല്ല, മാറ്റർ പെട്ടെന്ന് പറയാം. ശരിക്കും നീ ആരാണെന്നോ എവിടുന്ന് വന്നെന്നോ ആ സ്റ്റീഫൻ പ്രകാശമായി നിനക്കെന്താ പ്രശ്നമെന്നൊന്നും എനിക്കറിയണ്ട. അതെന്തോ ആവട്ടെ, അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ അവനിപ്പോ ഈ രാജ്യത്തിന് മോസ്റ്റ് വാണ്ടഡ്. അതുകൊണ്ട് അവനെ നീ വെറുതെ വിട്ട, നിന്നെ ഞാനും വെറുതെ വിടാം. നിന്റെ പേരെന്താണാവോ? ഡിജെ. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഡിജെ. ശാസ്ത്രിയെ കൊല്ലാൻ പോയിട്ട് ഡിജെയുടെ അടുത്ത് എങ്ങനെ എത്തി? ആഗ്രോ ഡയമണ്ട് കേസിൽ ഒരുപാട് പേരെ മുന്നിൽ നിർത്തി തൽക്കാലം നീ രക്ഷപ്പെട്ടു. പക്ഷെ ഇത്തവണ രക്ഷപ്പെടില്ല. തെറ്റിയുന്നവരെല്ലാവരും ശിക്ഷിക്കപ്പെടണം. പക്ഷെ നിന്റെ തെറ്റിനുള്ള ശിക്ഷ മരണമാണ്. എന്നെ കൊല്ലുവന്നു. അയ്യോ, എനിക്കിത് കേട്ടിട്ട് വല്ലാണ്ട് പേടി തോന്നുന്നല്ലോടാ മോനെ. നീ വിചാരിക്കുന്ന പോലെ ആ സ്റ്റീഫൻ പ്രകാശനെ പോലുള്ള ഒരു ബിനാമിയല്ലടാ ഞാൻ. അതിനേക്കാൾ വലിയ സുനാമിയാ. ഒന്നും ബാക്കി കാണില്ല. എന്നെ കുറിച്ച് എന്തറിയാടാ? എന്നെ കാണാൻ തന്നെ ഒരു ഭാഗ്യം വേണം. ശബ്ദം കേട്ടത് തന്നെ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ. നിന്റെ ശബ്ദം കേട്ടിട്ട് പ്രായം എനിക്ക് പറയാൻ കഴിയും. 50 കഴിഞ്ഞല്ലേ. വർത്താനം കേട്ടിട്ട് വിദ്യാഭ്യാസം നാട്ടിൻ പുറത്ത് വരും 5-ാം ക്ലാസ്. അതിൽ തന്നെ സംസ്കാരം എന്താണെന്ന് വ്യക്തമാകുന്നുണ്ട്. വളരെ ലെവല് താഴെയാണ്. മാതൃഭാഷയ്ക്ക് പോലും നാണക്കേടാവുന്ന തരത്തിൽ ചെറുപ്പത്തിൽ അമ്പളിയമ്മാവിന്റെ കുട്ടിക്കഥ വായിച്ച ആവേശത്തോടെ ഞാൻ സുനാമി എന്നൊക്കെ പറഞ്ഞ് പലരെയും ബിനാമിയായി വെച്ച് കളിക്കുന്നു. നമ്പർ പോലും പുറത്തറിയിക്കാതെ വളരെ രഹസ്യമായുള്ള ഒളിച്ചു കളി. അങ്ങനെ നിന്നുകൊണ്ട് സാധാരണക്കാരുടെ പോലും പണം മുഴുവൻ ചതിച്ച് സമ്പാദിക്കുന്ന തരം താഴ്ന്നൊരു ഭീരു. നീ എവിടെയാണെങ്കിലും ആരാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നിന്നെ ഉടനെ തന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ നിന്നെ കാണുന്ന ആ ദിവസം നീ കുറിച്ചു വെച്ചോ. ഞാൻ നിന്നെ കാണുന്ന ആ ദിവസം നിന്റെ അവസാനമായിരിക്കും. ആ നോക്കാം. നീ എന്നെ കാണുമോ ഞാൻ നിന്നെ കാണുമെന്ന് നോക്കാലോ. സെയിമാണ്, രണ്ടും ഒന്നാ. നീ എന്നെ കണ്ടാലും ഞാൻ നിന്നെ കണ്ടാലും ചാവുന്നത് നീയും കൊല്ലുന്നത് ഞാനും ആയിരിക്കും. സമ്മതിച്ചു. ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഐ വെയിറ്റിംഗ്. എടാ മരത്തലയാ, ഐ വെയിറ്റിംഗ് അല്ലടാ, ഐ ആം വെയിറ്റിംഗ്. എനിക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യേ. I'm coming.